സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, എനിക്ക് എൻ്റെ ലൈഫേ പോയി കിട്ടി, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വന്ന്. നമുക്ക് തന്നെ പോവുള്ളൂ നമ്മുടെ ലൈഫിൽ. അതിനിപ്പോൾ എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കേ പോവുള്ളൂ. ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അവരത് മറക്കും, ഒരു പുതിയ ജീവിതത്തേക്ക് കടക്കല തുടങ്ങും. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പിന്നെ എത്തിക്കുന്നു കേട്ടോ. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണു. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോമ്പായതിനു ശേഷം നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾ നോമ്പിൻ്റെ മുന്നേ നമ്മൾ എറണാകുളത്തൊക്കെ പോയിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഇന്ന് നോമ്പായതിനു ശേഷം ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ, എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊരു ഫുഡൊന്നും വേണ്ട. എന്നാലാണെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ തന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കുവാണെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടത്. അപ്പോൾ കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട്, അപ്പം ഇനി നമ്മളൊരു വീഡിയോ ഇടാമെന്നുള്ള പ്ലാനിങ്ങിൽ വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓൺ വോയിസ് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്. വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഒരു ശക്തിയില്ല ഗൈസ്, എനിക്കറിയില്ല. ക്ഷീണം കാരണം ഒന്നിനും നമുക്ക് പറ്റണില്ല, ഭയങ്കര ചൂടും എന്താണെന്നറിയില്ല. വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കഴിയണില്ല. അപ്പം നമുക്ക് ഓരോ പരിപാടിയും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മുട്ടൊക്കെ പൊയിങ്ങാണ്ട്, അപ്പം ഇനി മുട്ടൊക്കെ പൊയിങ്ങിട്ട് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് അടുപ്പത്തേക്ക് വെക്കുക. പിന്നെ ഉള്ളി അറിയാണ്ട് എന്താ അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടിക്കോളി നമുക്ക് ഒരുമിച്ച് എല്ലാ പരിപാടികളും തീർക്കാം. അപ്പം ഇനി ഞാനിത് അടുപ്പത്ത് വെക്കട്ടെ. അങ്ങനെ ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പം ഇനിയിത് അവിടെ കിടന്ന് കയറട്ടെ. അപ്പം നമുക്ക് ഇനി അലർച്ചില്ല പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ഉള്ളിലൊക്കെ നമ്മൾ തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഓരോ പരിപാടികളും ഇന്ന് തുടങ്ങണം. ഞാൻ നേരത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാതും ഇപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് എല്ലാം കഴിക്കും. പിന്നെ നമ്മൾ ആ ഒരു നേരത്തെ ഒരു എന്താ പറയുക, ഒരു വെത്തപ്പാട് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഇതായിരിക്കാനും. അതുകൊണ്ട് പിന്നെ പരിപാടികളൊക്കെ വേഗം കണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊന്നും എനിക്ക് തോന്നലില്ല. എന്നാലും നോമ്പ് പറഞ്ഞാലാണ് ക്ഷീണം. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് എന്നൊക്കെ പറയണം കേട്ടോ. ആ പൂച്ച കണ്ടില്ലേ, അമ്മേ, വാതിലേ ഉന്തി തുറക്ക. എന്താ പൂച്ചകളൊക്കെ സാധനങ്ങൾ അല്ലേ. നമ്മളിങ്ങനെ കെട്ടി ടാസ്ക്കാണ്. എനിക്ക് തോന്നണു ഹെൽമെറ്റ് ഇടണ്ടായിരുന്നാണ് എനിക്ക് തോന്നണത്. അതേമാണിപ്പോ അപ്പം ഇനി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചതാണ്. ഇത് എല്ലാം കൂടി നടക്കണില്ല. പിന്നെ ബാക്കിൽ നിന്ന് സൗണ്ടും ഒക്കെ പാടെ ഒരു ഇറിറ്റേഷനാണ്. അപ്പം ഇതൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചതാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഒരാൾ, കുറച്ച് ദിവസം അങ്ങനെ മെസ്സേജും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്കെൻ്റെ ജീവിതം തന്നെ മടുത്തിക്കാണ്, എന്താണെന്നറിയില്ല, എനിക്ക് ടെൻഷനാണ്, ഫാമിലി പ്രോബ്ലംസ് ഒരുപാടുണ്ട്, എനിക്ക് ജീവിക്കാൻ തോന്നണില്ല, എങ്ങനെയും മരിച്ചാൽ മതി എന്നാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ആ വ്യക്തിൻ്റെ ലൈഫിലുള്ളത്. പക്ഷേ അത് നമ്മളായിട്ട് നമ്മളെ മനസ്സിനെ തകർത്ത് അത് നമ്മളെ ജീവിതം അവസാനിപ്പിക്കേണ്ട രീതിക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഈ സമയം കടന്നു പോകും എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം വരില്ല. ഈ വ്യക്തിനോട് പറഞ്ഞത് എനിക്ക് ഇനി ജീവിക്കണ്ട, എനിക്ക് എൻ്റെ ലൈഫേ പോയി കിട്ടി, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വന്ന്. അപ്പം ഞാൻ പറഞ്ഞ് എന്താ പറയുക, അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എത്രത്തോളം എന്താ പറയുക, ഞാൻ പറഞ്ഞുകൊടുത്ത് നമ്മൾ സന്തോഷിക്കുകയാണെങ്കിലും സങ്കടപ്പെടുകയാണെങ്കിലും അതിന് ഏറ്റവും വലിയൊരു ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പം അങ്ങനൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ്. അങ്ങനെ ആൾ എന്നോട് പറഞ്ഞ് എന്താ എനിക്ക് എന്താണെന്നറിയുന്നില്ല, എനിക്ക് എൻ്റെ ലൈഫ് ആകെ വെറുത്തിക്കാണ്, മടുത്തിക്കാണ്, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, എല്ലാവരും എന്താ പറയുക, എനിക്ക് എന്താ പറയുക ഒരിക്കലും ഒരു സ്ഥാനം പോലും തരുന്നില്ല, എപ്പോഴും താഴ്ത്തി കിട്ടുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ.
എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല, ഈ നെവർ മൈൻഡ് ആക്കിയിടേ, അത് ആ വ്യക്തി എത്രത്തോളം അനുഭവിച്ചിരിക്കണെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ, നമ്മൾ എത്രത്തോളം അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. അതൊരാളോട് പറയുമ്പോൾ ആള് പറയും അത് നെവർ മൈൻഡ് ആക്കി വിട്ടാളാന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ ആൾക്ക് അങ്ങനെ അല്ലായിരുന്നു, ആളിനോട് കുറേ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ജീവിതം മടുത്ത് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിക്കും ചെയ്യരുത്, അത് നമ്മളൊരു പൊട്ടത്തരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമാണ് പോവാ, നമ്മൾ എന്താ പറയുക, എന്നും നമുക്ക് ഒരാളുണ്ടാവണം എന്നില്ലല്ലോ. അപ്പം ഞാൻ ആ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇന്നും നമ്മൾക്ക് നമ്മളെ ലൈഫിൽ എല്ലാവരും എപ്പോഴും ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ട് ഉള്ള സമയം അത് ഇനി എന്തായാലും ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിയേക്കാം, അതിനിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, പാട്ട് കേൾക്കുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ എന്ത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അത് നമ്മൾ എന്താ പറയുക, എനിക്ക് നിങ്ങളോട് അതന്നെ പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാകും. ആ വ്യക്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയണില്ല, ഫാമിലി പ്രോബ്ലംസാണ്, ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളത് അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ നമ്മളൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ മറക്കും, അല്ലേ? പിന്നെ നമുക്ക് തന്നെ പോവുള്ളൂ നമ്മളെ ലൈഫിൽ. അതിനിപ്പോൾ എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കേ പോവുള്ളൂ. രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അവരത് മറക്കും, ഒരു പുതിയ ജീവിതത്തേക്ക് കടക്കലൊടുങ്ങും. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നമുക്ക് ഉണ്ടാവണമെന്നില്ല, അതേപോലെ തന്നെ എപ്പോഴും സങ്കടം പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഈ സമയം കടന്നു പോകും. പിന്നെ നമ്മളെ ജീവിതം നമ്മളെ കയ്യിലാണ്, അപ്പോൾ എത്രത്തോളം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം അത്രത്തോളം നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അത് പിന്നെ ചില ആൾക്കാരൊക്കെ പറയും എനിക്ക് ആ വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും, അതൊക്കെ വെറുതെ പറയണതാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും, ആ വ്യക്തി ഒരാളെ വന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കണം എന്ന് ഒരിക്കലും നിർബന്ധപ്പെടാൻ പാടില്ല. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഞാൻ പറയുന്ന വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടാവും, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പം ഒന്നിനും ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ കേസ് എടുത്താലും ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കും ബിസിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ടൈം ഉണ്ടാക്കിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാ ടൈമിലും ഞാൻ എൻ്റെ പണികൾ ചെയ്യണമുണ്ട്, വീഡിയോ എടുക്കണമുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുക്കണം, അങ്ങനൊന്നല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം അത് ടൈം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പം ഞാൻ ഈ വീഡിയോ ഉള്ള സമയത്ത് എനിക്ക് നെഗറ്റീവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നമ്മളൊരാൾക്ക് നമുക്കറിയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ അതെങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ മാക്സിമം നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഇന്നറിയാം, ഞാൻ എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ആര് താഴ്ത്തി കെട്ടിയാലും നമ്മൾ അടിപൊളിയാണ്, നമ്മൾ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ തെളിയിക്കുക. നമ്മളുടെ മോട്ടിവേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി കേട്ടോ. അടുക്കളയിലെ പണി എളുപ്പത്തിനായിട്ട് ഞാനിതാ ഈ ഒരു സംഭവം വാങ്ങിയിക്കാണ്. പിന്നെ നമ്മളെ എന്താ പറയുക, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാവില്ലേ, ആ സംഭവമാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ ഉണ്ടാക്കി വെക്കലാണ്, പക്ഷെ ഇത് കഴിഞ്ഞ സമയത്ത് കാക്ക് കൊണ്ടുവന്ന് തന്നാട്ടത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് വലിയ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിക്കാം, എന്താ പറയുക, കുറച്ച് മടിയുള്ള ആൾക്കാർക്ക് ആയിരിക്കില്ലേ. ഇത് ട്രൈ ചെയ്യട്ടോ, ഇതിന് 5 രൂപ ഉള്ളൂ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞുള്ളൂ. മുട്ട റോസ്റ്റ് റെഡി ആയിക്കോളും. അപ്പോൾ ഇനി ഞാൻ മുട്ട വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, 2 മുട്ട ഞാൻ എടുത്തിരിക്കണത്. അപ്പം ഇനി ഇതിക്ക് എടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ മതി. ആ മുട്ടയും എന്താ പറയുക, ഉള്ളിയും ആ മുട്ടയും റോസ്റ്റും ഒക്കെ പാടുന്നുണ്ട്. ഇനി കാണിച്ചിട്ടോ, ഇനി കാണിച്ചിട്ടാണ് എൻ്റെ മുട്ട റോസ്റ്റ്. ഇപ്പം ചമ്മന്തി ഉണ്ടാക്കാനേ ഞാൻ തേങ്ങ പൂണ്ട് എടുത്തിക്കണ്ടോ. നിങ്ങളെന്താ അങ്ങനെ പറയാം, അതിനെന്താ നിങ്ങൾ പറയാൻ നിൽക്കാറില്ല. ഞാൻ തേങ്ങ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവം എടുത്തിക്കാട്, പിന്നെ പുളി ഇട്ട് കൊടുത്തിക്കണ്. ഇനി കുറച്ച് മുളകും പൊടി ഉപ്പിട്ട് കണ്ട് അരക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അരച്ചിട്ട് കാണട്ടാ. ഗൈസ്, ചമ്മന്തി റെഡി ആയി കണ്ടോ, എൻ്റെ ചമ്മന്തിയാണിത്. അപ്പം ഇനി ഇത് നോമ്പൊക്കെ പറഞ്ഞിട്ട് തിന്നാനുള്ളതാണ്. അപ്പം ഇനി മറ്റേ
ഉരുളങ്കിഴങ്ങ് ഫ്രൈ ആക്കിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ഉണ്ടാക്കാനാവില്ല, അത് ചൂടോടെ തിന്നാൻ നല്ല രസം. അപ്പൊ ഇനി ഞാന് ഞാൻ പോയി കുറച്ചിടക്ക് എടുക്കട്ടെ. അപ്പൊ എന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ പോയി കുറച്ചിടക്ക് എടുക്കട്ടെ. ഇനി ഇപ്പോ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിക്കട്ടെ. ഞാൻ ചായ മുതലിട്ട് നല്ല ക്ഷീണുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ നോമ്പ് ഇറന്നാ മതി നയിക്കള്. നല്ല ക്ഷീണുണ്ട്. ഇനി നോമ്പ് ഇറന്നാല് നോക്കേണ്ടി വരില്ല, ഒറ്റ കിടത്തില്ല. അപ്പോ കുറച്ച് ഇപ്പൊ ഞാൻ ഈ വത്തക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. ഇത് നോമ്പൊരു വിദ്യയായിക്കോളൂ ഗൈസ്, തീരെ സുഖമില്ല. ഒന്ന് ഫ്രൂട്ടായിട്ട് നമുക്ക് വത്തക്കന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞമ്മള് മുറിക്കാൻ ഇതിൻ്റെ ഈ തോടുണ്ടല്ലോ, അമ്മ മാറ്റി കൊടുക്കും. തിന്നണ നേരത്ത് അങ്ങനെ എടുത്തെടുക്കാൻ നടക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ പാത്രത്തേക്ക്. അമ്മ മാവൊക്കെ പൊന്തി നിൽക്കണ. ഇനി ഞാൻ ഇതൊരു പാത്രത്തേക്ക് മാറ്റിട്ടേ ദോശ ചൂടാൻ നോക്കട്ടെ കേട്ടോ. ചൂടായോ? ഞാൻ ദോശ ചൂടാൻ പോവാണ് ഗൈസ്. എന്റെ ചൂടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റ് ദോശ ചൂടാൻ മാറി പോവാറ് എന്താവുന്ന അറിയില്ല. കൊള്ളാലേ ദോശ, നല്ല മണൊക്കെ വരുന്നുണ്ട്. എടുത്തോക്കട്ടെ. ഞാൻ ഒറ്റക്ക് നോമ്പറക്കാന്ന് വിചാരിച്ചിട്ടോ. നിങ്ങളെന്താ നോമ്പറക്കാൻ വിചാരണേ? നിങ്ങളിപ്പൊ വന്നോണു കണ്ടില്ലേ, ഒറ്റക്ക് നോമ്പറക്കാൻ ഞാൻ കുറച്ച് ഞാൻ ഒറ്റക്ക് നോമ്പറക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒറ്റക്ക് നോമ്പറക്കാൻ സമ്മതിച്ചില്ല ഈ സാധനം. ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയുണ്ടോ? ഇതൊക്കെയാണ് ഫുഡ് കഴിക്കാട്ടോണ്ടേ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോമ്പറന്ന് അവിടെ നോക്കൂന്ന് പൊയ്ക്കോളി. എന്നാലേ എന്നാ എനിക്ക് കൊറച്ചേരെ കിടന്നു ഉറങ്ങാം. ആലോചിച്ചോക്കോളി. ആ വാതിലൊക്കെ അടക്കിട്ടോ. ഇപ്പൊ നോമ്പൊക്കെ തുറന്ന് ഇപ്പൊ കുറച്ചൊരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ വിശക്കുക. ഞാനങ്ങനെ പൊതുവെ ചോറ് തിന്നില്ല. ഇപ്പൊ ഇന്നെന്താന്ന് പറയാ, ചോറ് തിന്നാൻ ഭയങ്കര പൂതി. അപ്പൊ ഞാൻ എന്താ പറയാ, മുട്ട ചിക്കിയത്, മുട്ട ഉള്ളിയും തക്കാളി കിട്ടുകാനൊരു സംഭവം, പിന്നെ മറ്റേ ഉരുളങ്കിഴങ്ങ് പൊരിച്ചത്, പിന്നെ ചമ്മന്തി, ഇതൊക്കെ പാടെ കൂട്ടിക്കാണ് ഞാൻ ചോറ് തിന്നിട്ടെങ്കിൽ. അപ്പോ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എന്താന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് എന്താ വിശക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ തക്കപ്പാട് കൂട്ടിക്കണം തിന്നാകട്ടെ. രസമുണ്ട്, കുറെ രസത്തിന് ശേഷം ഞാൻ ചോറൊക്കെ തിന്നണ്ട്. രസമുണ്ട്. ഇപ്പൊ നമ്മളെ വീഡിയോ വൈകിട്ട് ചെയ്യാനുള്ള സമയമൊക്കെയാണ്. ഇപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.